മിശിഹായിൽ സ്നേഹമുള്ളവരെ, മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയാണിന്ന്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ പദ്ധതി സ്വീകരിക്കുന്ന വചനഭാഗം നാം ഇന്ന് ധ്യാനിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും, നമ്മുടെ ഇടവക സമൂഹത്തെയും, സഭയെയും, ലോകം മുഴുവനെയും ദൈവത്തിൻ്റെ സ്നേഹ പദ്ധതിക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈ ബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. ശാന്തി
പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനശാദി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു മലാഖമാര് മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗസ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്കാരുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ ദുഷ്ടാവിധിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സർവഭൂമിയെ നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പുത്രനായ മിശിഹാതന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കി അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതപൂർവ്വമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിനുമിടയാകട്ടെ സകലത്തിൻ്റെയും നാഥായ നേക്ക് പുതിയൊരു ഗാനത്തിൽ അത്ഭുതകരമാ അവിടുത്തെ കൃത്യാവലികൾ വർണ്ണിപ്പാ ആദിമുതൽക്കൻ നടുപോ
ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠാന്തരിക്കുവാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്ക്. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്ക്. ജീവിക്കും സർവേശ്വരേ, വാഴ്ത്തിടുവൻ വാഴ്ത്തിടുവൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്ക്. A reading from the book of Isaiah, chapter 43, verse 25, to chapter 44, verse 5. Bless me, Father. May God bless you. I am he who blots out your transgressions for my own sake, and I will not remember your sins. Accuse me, let us go to trial. Set forth your case so that you may be proved right. Your first ancestors sinned, and your interpreters transgressed against me. Therefore, I profaned the princes of the sanctuary. I delivered Jacob to utter destruction and Israel to reviling. But now hear, O Jacob, my servant, Israel, whom I have chosen. Thus says the Lord, who made you, who formed you in the womb and will help you. Do not fear, O Jacob, my servant, Jeshurun, whom I have chosen. For I will pour water on the thirsty land and streams on the dry ground. I will pour my spirit upon your descendants. And bless on your offsprings. They shall spring up like a green tamarisk, like willows by flowing streams. This one will say, I am the Lord's. Another will be called by the name of Jacob. Yet another will write on the hand, the Lord's, and adopt the name of Israel. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലുയ്യ ഗീതികളാൽ, കർത്താവിൻ തിരുനാമത്തിൻ
നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ തൽക്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നോ നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്കുപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിന് നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിന് അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്ക് My brothers and sisters, a reading from the letter of St. Paul to the Colossians, chapter 4, verses 2 to 6. May Christ bless you. Devote yourselves to prayer, keeping alert in it with thanksgiving. At the same time, pray for us as well, that God will open us a door for the word, that we may declare the mystery of Christ, for which I am in prison, so that I may reveal it clearly, as I should. Conduct yourselves wisely towards outsiders, making the most of the time. Let your speech always be gracious, seasoned with salt, so that you may know how you ought to answer everyone. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Hallelujah.
സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പേരുള്ള പട്ടണത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട യോസേഫ് എന്ന പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി. ഏതു തരം അഭിവാദനമായിരിക്കും ഇത് എന്നവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിൻ്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും, അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി യേശുവയും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ്. ഈ ദിവസം നാം ശ്രവിച്ച സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 26 മുതൽ 38 വരെയുള്ള വചനമാണ്. ലൂക്ക സുവിശേഷകൻ വിവരിച്ചിരിക്കുന്നത് പോലെ ദി ഇവൻ്റ് ഓഫ് അനൗൺസിയേഷൻ നമ്മൾ ശ്രവിച്ചു. പരിശുദ്ധിയ അമ്മ മംഗളവാർത്ത സ്വീകരിച്ച ആ സംഭവം. ലൂക്കായുടെ സുവിശേഷം 1:26 മുതൽ 38 വരെയുള്ള ഈ വചനഭാഗം വളരെയേറെ ധ്യാന വിഷയമാക്കിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. പലവിധ റിട്രീറ്റുകളിൽ, ഞായറാഴ്ചകളിൽ, അല്ലാത്ത ദിവസങ്ങളിൽ നമ്മളിത് വചനം വായിച്ച് പഠിച്ച് ഒക്കെ ധ്യാനിച്ചിട്ടുള്ളവരാണ്. ഒത്തിരിയേറെ നല്ല പ്രചോദനം നമുക്കൊക്കെ നൽകത്തക്ക രീതിയിൽ ദൈവം ഇടപെടുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ദൈവീക ഇടപെടലിനെ പരിശുദ്ധി അമ്മ സ്വീകരിക്കുന്നതും. നമ്മൾ ഈ വചനം ഇന്ന് ധ്യാനിക്കുമ്പോൾ, ഈ 2020 ചിന്തിക്കുമ്പോൾ, എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് പരിശുദ്ധി അമ്മയുടെ പക്കലെ ഈ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കൃപ നിറഞ്ഞവളെ, അല്ലെ നന്മ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ നമുക്കറിയാം അതൊരു വളരെ മനോഹരമായൊരു ഗ്രീറ്റിംഗ് ആണ്. നമ്മളീ പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വ്യക്തി, പരിശുദ്ധി അമ്മ അല്ലെങ്കിൽ മറിയം എന്ന് പറയുന്ന കന്യക,
പതിനഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിന് അതിന് മുൻപായിട്ടുള്ള ഒരു ടീനേജ് ഗേൾ എന്ന് വേണം നമുക്ക് വിളിക്കാം. പക്ഷെ ഈ അഭിവാദനം കേട്ട അമ്മയുടെ റെസ്പോൺസ്, ഈ ടീനേജ് ഗേളിൻ്റെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, പരിശുദ്ധ അമ്മയുടെ പേരൻസ് എത്ര പക്വതയോടെയാണ് ഈ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നത്. നമ്മൾ വിചാരിക്കും ഇപ്പം നമുക്ക് ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സേഫ് എൻവയോൺമെൻറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, സേഫ് എൻവയോൺമെൻറ്റ്. ആധുനിക ലോകത്തിലെ ഒരു വലിയ വെല്ലുവിളി എങ്ങനെ നേരിടണമെന്ന് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം സൈബർ കേസുകളും അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിച്ച കേസുകളും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്, ആരെ മിസ്യൂസ് ചെയ്യണമെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഭാഗം അവരെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ്, പ്രൈസ് ചെയ്യുക, കൺഗ്രാജുലേറ്റ് ചെയ്യുക, അംഗീകരിക്കുക. അപ്പോൾ പരിശുദ്ധി അമ്മ ദൈവത്തിൻ്റെ ദൂതൻ്റെ പക്കൽ നിന്നും ഏറ്റവും മനോഹരമായൊരു അഭിവാദനം കേട്ടപ്പോൾ പരിശുദ്ധി അമ്മ സ്വന്തം കോളർ പൊക്കി ആ വെരി ഗുഡ് വെൽ ഡൺ ഞാൻ അങ്ങനെയാണ് എന്ന് പറയുകയല്ല ചെയ്തത്, മറിച്ച് എന്താണ് ഇത്ര ഭയങ്കരമായിട്ട് എന്നെ പുകഴ്ത്തുന്ന ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ ചിന്തിക്കുവാൻ യോവാക്കീമും അന്നയും അമ്മയുടെ പേരൻസ് അമ്മയെ പഠിപ്പിച്ചു. നമ്മുടെ മക്കളെ ടീനേജിലെത്തുമ്പോഴത്തേക്ക് കാര്യങ്ങൾ വിവേചിച്ചറിയുവാൻ നാം എത്രമാത്രം പഠിപ്പിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതൊരു റിമൈൻഡറാണ് പരിശുദ്ധ അമ്മയുടെ റെസ്പോൺസ് നമുക്കെല്ലാവർക്കും. അതുപോലെ കുട്ടികൾ, നമുക്കറിയാം 15 വയസ്സ് വരെയുള്ള ഒരു അല്ലെങ്കിൽ ടീനേജ് വരെയുള്ള ഒരു ജീവിതകാലത്തെക്കുറിച്ചാണ് നമ്മളീ പറയുന്നത്. അത്രയും കാലം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ക്വാളിറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ കൃപ കണ്ടെത്തി. ഷി വാസ് ഫുൾ ഓഫ് ഗ്രേസ് ബിഫോർ ദ ലോർഡ് ബൈ ഹർ ടീനേജ് ഇയേഴ്സ്. ആൻഡ് വെൻ വി തിങ്ക് ഓഫ് ദോസ് ഇയേഴ്സ് വി കൻ ഈസിലി മൾട്ടിപ്ലൈ മേ ബി 2, 3, 15 × 2 or 3 ഓർ മേ ബി മോർ ദാൻ ദാറ്റ് ആൻഡ് ദെൻ വി വിൽ ഗെറ്റ് അവർ ഏജ്. How can we be narrated by God at this point in our life? Are we like Blessed Mother, full of grace? എന്നെ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ കണ്ടിട്ട് ദൈവത്തിന് എന്നെക്കുറിച്ച് പറയുവാൻ സാധിക്കുമോ, നീ ദൈവകൃപ നിറഞ്ഞ വ്യക്തിയാണ്? ടീനേജിലെത്തിയപ്പം അങ്ങനെ സാധിച്ചിട്ടുണ്ടോ? പിന്നീട് നമ്മൾ ഇത്രയും വളർന്ന് വലുതായി ഒരുപക്ഷെ ഏറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്ന വ്യക്തികളായപ്പോഴും ഈ ദൈവകൃപ നിറഞ്ഞ വ്യക്തികളെ നമ്മളെക്കുറിച്ച് വിളിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇനി ഈ സംഭവം എന്ന് പറയുന്നത് മംഗളവാർത്തയാണ്. ദ അനൗൺസ്മെൻറ്റ്, എ ജോയ്ഫുൾ ന്യൂസ് ഈസ് ബീങ് അനൗൺസ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ വചനം ശരിക്കും നോക്കിയാൽ ഇതത്ര മംഗളവാർത്തയൊന്നും ആയിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, മേരി വാസ് ട്രബിൾഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ് വിത്ത് ദ ഗ്രീറ്റിംഗ് ഇറ്റ് സെൽഫ്. ദെൻ ഷി വാസ് കൺഫ്യൂസ്ഡ് ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ ആൻഡ് ഷി അണ്ടർസ്റ്റുഡ് ദറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂമിലിയേറ്റിംഗ് എക്സ്പീരിയൻസ് ഫോർ ഹർ ബിക്കമിങ് എ മദർ ബിഫോർ ഹർ മാരേജ് ഓർ ബെയറിങ് എ ചൈൽഡ് before she is living with her husband. It's a humiliating experience. And again, it was an endangerous experience for a Jew because she will be stoned to death. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു ഭാഗമാണ്, ഒരു വചനമാണിത്. അവളെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥമായ ചിന്തകളിലേക്ക് മേരിയെ നയിച്ച ഒരു ഗ്രീറ്റിങ്ങും ഒരു അനൗൺസ്മെൻറ്റുമാണിത്. പിന്നീട് നമ്മൾ കാണുന്നത് കൺഫ്യൂസ്ഡായിപ്പോയി ഈ ടീനേജ് ഗേൾ, ഇതെങ്ങനെ സംഭവിക്കും? പിന്നെ അവൾക്ക് മനസ്സിലായി ഇത് തനേറെ കളിയാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, തന്നൊന്നുമല്ലാതെ ആയിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ ജീവിതത്തെ കൊണ്ട് ചെന്ന് എത്തിക്കും. അതോടൊപ്പം അവൾക്ക് മനസ്സിലായി ഒരു യഹൂദ കന്യക എന്ന നിലയിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ താൻ വിധിക്കപ്പെടാം ഈ ഒരു ദൈവപദ്ധതി അംഗീകരിച്ചാൽ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ന്യൂസുകൾ
അസ്വസ്ഥപ്പെടുത്തുന്ന ന്യൂസുകൾ നമ്മുടെ ജീവിതത്തിൽ എത്താറുണ്ട്. നമ്മൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ട് ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ. എങ്ങനെ ചെയ്യണം ഇതെങ്ങനെ ഈ സിറ്റുവേഷൻ എങ്ങനെ ഞാൻ തരണം ചെയ്യും, എങ്ങനെ എൻ്റെ കുടുംബം തരണം ചെയ്യും. ഒരുപക്ഷേ നമ്മൾ ഹ്യൂമിലിയേറ്റഡ് ആകാറുണ്ട്. അത് ഈവൻ കുടുംബാംഗങ്ങളുടെ മുൻപിൽ പോലും ഹ്യൂമിലിയേറ്റഡ് ആകാറുണ്ട്. ചില നിമിഷങ്ങളിൽ, ചില ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം, ഇത് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കാവുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഇങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് പരിശുദ്ധിയമ്മ തൻ്റെ ഏറ്റവും മനോഹരമായൊരു തീരുമാനമെടുത്തത്? സ്വന്തം സ്വാതന്ത്ര്യത്തിൽ ഈ മനോഹര തീരുമാനം പരിശുദ്ധിയമ്മ എങ്ങനെ എടുത്തു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവരണം ചെയ്യും. അതുകൊണ്ട് ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനാണ്, ദൈവപുത്രനാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതൊരു ഉറപ്പായിരുന്നു. സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ പരിശുദ്ധിയമ്മ നേരിട്ട ഈ ഒരു അനൗൺസ്മെൻറ്റ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു അനൗൺസ്മെൻറ്റ്. അതിനെ മംഗള വാർത്തയാക്കി മാറ്റിയത് പരിശുദ്ധിയമ്മ സ്വന്തം സ്വാതന്ത്ര്യത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. ഇത് ദൈവഹിതമാണെങ്കിൽ ഈ ദൈവഹിതത്തിന് ഞാൻ എന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു, വിട്ട് നൽകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധിയമ്മ സ്വയം സമർപ്പിച്ചു. സ്നേഹമുള്ളവരെ, പരിശുദ്ധിയമ്മ ആ നിമിഷത്തിൽ ആരംഭിച്ച സമർപ്പണ ജീവിതമാണ് ഈ ഒരു വാർത്തയെ മംഗള വാർത്തയാക്കി മാറ്റിയത്. ഇന്ന് നാം ജീവിക്കുമ്പോൾ ഒരുപക്ഷേ സമാനമായ അല്ലെങ്കിൽ അതിലും ഉഗ്രമായ ചില അവസ്ഥകളിലൂടെയൊക്കെ നമ്മളും കടന്നു പോകുന്നുണ്ടാകാം. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നാണ്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമെന്നതാണ്. പരിശുദ്ധിയമ്മ അതിനോടാണ് യേശു പറഞ്ഞത്. സ്വന്തം ശരീരത്തിലേക്ക് ദൈവം കടന്നു വരുവാനായിട്ട് ഒരു യെസ് എന്ന് അമ്മ പറഞ്ഞു. നമുക്കറിയാം നമ്മളെല്ലാവരും വളരെയേറെ അനുഗ്രഹീതരാണ്. പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം ഈശോ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കടന്നു വരുന്നു, നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്നു. ഈശോയുടെ ശരീരവും രക്തവും പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിച്ച് നാം അവിടുത്തെ സ്വന്തമായി മാറുകയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ സ്വീകരിക്കുവാൻ, ആ കർത്താവിനെ ജീവിത അവസാനം വരെ നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഒക്കെ ഭാഗമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ 2020 തിരുപ്പിറവിക്കായിട്ട് നാം ഒരുങ്ങുമ്പോൾ നമുക്കറിയാം ഏറെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. നമ്മൾക്ക് അസൗകര്യങ്ങളേറെയുണ്ട്. ഈ അസൗകര്യങ്ങളുടെ മധ്യേ എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ, ആ സാന്നിധ്യത്തെ നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ ജോലിസ്ഥലത്തേക്ക്, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഓരോ ബലിയർപ്പണവും ഒരു മംഗളവാർത്തയായി നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Susa, season of Annunciation. Let us stand together with joy and zeal and pray, Lord, have mercy on us. Lord, have mercy on us. Jesus, the promised Savior, to redeem the fallen humanity due to Adam's sin,
We pray that you purify us and save us from our sins. Lord, have mercy on us. Jesus, whom the forefathers longed to see, we pray that you come to enrich the Holy Church with your blessing. Lord, have mercy on us. Jesus, by assuming the human nature, you became our eternal priest. Bless our Holy Father, Pope Mar Francis, the head of the Universal Church, our Major Archbishop, Mar George Allen Cherry, the head and father of our Sierra Malabar Church, our Bishop, Mar Jacob Angadiath, and Mar Joy Alapat, the head and father of our diocese, and all other bishops with your spiritual gifts. Lord, have mercy on us. Lord, you have prepared the hearts of the people through the forefathers and prophets to receive the Savior. We pray that you prepare also our hearts during this season of Annunciation. Lord, have mercy on us. Jesus, you have assumed human nature to open the gates of heaven. We pray that you strengthen us to proclaim your incarnation. Lord, have mercy on us. Jesus, by assuming human nature, you glorified humanity. We pray that our families be blessed with the everlasting radiance of your divine love. Lord, have mercy on us. Lord, you heal the sick and console the sad and the afflicted. We beseech you to have mercy on those suffering from the coronavirus attack. We entrust to you the affected and their families, and all the medical professionals and the health workers who seek to heal and help. We pray that the scientists and researchers be granted the grace to find appropriate remedies to contain and conquer this epidemic, so that the world will be free of this affliction. Lord, hear our prayer. Lord, hear our prayer. O Lord, we join the psalmist to proclaim that we will not be afraid to walk in the valley of the shadow of death as you are with us. We place our trust in you with hopeful and penitent hearts. Sanctify us and save us from all evil, and especially the danger of the coronavirus attack. Lord, hear our prayer. Lord, hear our prayer. Let us commend ourselves and one another to the Father, to the Son, and to the Holy Spirit. Lord, our God, we commend ourselves to you. Lord, our God, hear our prayers as we prepare with great hope to celebrate the birth of your Son. Help us to do what is pleasing to you and prepare a path for Jesus in our hearts through a life of sacrifice. The Lord of all, forever. Amen. Kartavya shivadikrame, sodare nikaipanai tanukikem. ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന് പദവികൾ കൈവപ്പെടി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും ഞങ്ങളുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങു തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും അതി ചേർന്നെങ്കിൽ ഞങ്ങളുമാരും മിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിനക്ക് ഞാൻ സമാധാനം ആശംസിക്കുന്നു. ദൈവിക വചനങ്ങൾ മറിയം കേൾക്കുകയാ. ശക്തിയാൽ സമാധാനമുണ്ടാകട്ടെ. ദൈവിക വചനങ്ങൾ മറിയം കേൾക്കുകയ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിതാവിൻ്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധമായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിരാധനം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമൃഗത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പതിയോസ്പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോൾ കൂടെ പാതൃക്ക് സമാനം മെത്രമാനമായ നമ്മുടെ താക്കന്മാർ പുരോഹിതന്മാർ ശിശുഖനിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഉമ്മായി ജീവിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശാല സ്നേഹം വിശ്വാസികളുമായ താക്കളെയും സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വഴി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്മതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ും
സിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമി നമ്മോടുത്തുണ്ടാകട്ടെ. ൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിമുള്ള നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഘമരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകു ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ
അവിടെ തന്നെ തന്നെ ഈ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരാരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്ത് രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മിത്രാപോലത്തേക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മിത്രാനു വേണ്ടിയും മാർ ജോയ് മിത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും
ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന അങ്ങേ മക്കൾക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദേശയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങു നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്വർഗവാസികളുടെ സമാധാന ഭൂവാസികളുടെ പ്രത്യാശയമായ മിശിഹായ ലോകത്ത് നാനാ ഭാഗങ്ങളിലും വിശേഷ്യ പരിശുദ്ധ കത്തോലിക്ക ആ സഭയിൽ നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രീരെ ഭിന്നിച്ചിലെ ജനതകളെ ചതിരിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും
ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിരതിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Let us approach the mysteries of the precious body and blood of our Savior with reverence and respect. With complete dedication and humility, let us receive these life-giving gifts. Let us partake in the holy mysteries of the church with pure and contrite hearts. With the hope arising from repentance, let us turn away from wrongdoing, repent of our sins, and forgive the trespasses of our brothers and sisters. Let us pray to God, the Lord of all, for mercy and forgiveness. Lord, forgive the sins and offenses of your servants. Let us cleanse our hearts, turning away from dissensions and conflicts. Lord, forgive the sins and offenses of your servants. Let us free our souls from enmity and hatred. Lord, forgive the sins and offenses of your servants. Let us receive the holy Qurbana and be sanctified by the Holy Spirit. Lord, forgive the sins and offenses of your servants. Let us receive these sacred mysteries in peace and unity with one another. Lord, forgive the sins and offenses of your servants. O Lord, may these sacred mysteries be for the resurrection of our bodies and the salvation of our souls. May they be the source of life everlasting. Amen. Let us pray. Peace be with us. കർത്താവേ, ദൈവങ്ങളുടെ പാപങ്ങളും പ്രാർത്ഥനകളും കാരണം ക്ഷമിക്കണേ. മഹോന്നതിയായ സ്വർഗരാജ്യത്തിലെ സ്വസിക്കുന്ന ഞങ്ങളെ ഒത്തിരിയിരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾക്ക് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് നിർദ്ദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ നീ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിലനിലവിച്ച മനോവിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നുള്ള സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു,
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. അനുഗ്രഹിച്ചു നിന്റെ രാജ്യത്തിലേക്ക് കാരണപൂർവ്വം ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. Brothers and sisters, receive the precious body and blood of Jesus and become partakers in his glory. Pray for spiritual communion. My Jesus, I believe that you are present in the most holy sacrament. I love you above all things and I desire to receive you into my soul. Since I cannot at this moment receive you sacramentally, come spiritually into my heart. I embrace you as if you are already there and unite myself wholly to you. Never permit me to be separated from you. Amen. Amen.
366. O Jesus, eternal priest, keep your priests under the shelter of your sacred heart. Keep unstained your anointed hands, which daily touches your sacred body. Keep unsullied their lips, purple with your precious blood. Keep pure and holy their hearts, sealed with the sublime mark of your glorious priesthood. Let your holy love surround them and shield them from the world's corruption. Bless their labors with abundant fruit, and may all to whom they minister here be their joy and consolation. And in heaven their beautiful and everlasting crown. Jesus, the Savior of the world, sanctify your priests and seminarians. Mary, the Queen of Priests, pray for priests. St. John Vianney, the Patron of Priests, pray for priests. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിസ്സിഹായ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത രക്തങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ഈശോയേ, പീഡാസ്ഥാനം വഴി മരണത്തേക്ക് വിളക്കി ആരാധന രാജാവേ, സ്വരാജ്യം എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ നടക്കണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അപേക്ഷമനുസരിച്ച് ഞങ്ങൾ നിന്റെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ അംശത്തിൽ നൽകിയ കൃപയെ കുറിച്ച് ഓശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരണം വലുതാകുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കണ്ണോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പുറക്കുന്നവനെ, ഉന്നതങ്ങളിൽ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായി നിനക്ക് കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഈ രഹസ്യങ്ങളെ സമീപിച്ച ഇവയെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടുന്നവർക്കും എടുത്താത്തതായ ദൈവത്തിന്റെ സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോട് കൂടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി മിസ്സിഹായുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത് ഈ മഹാദാനത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്ക്. ലോകരക്ഷകനായ മിസ്സിഹായി ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപാന്ധകാരത്തിന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ സ്വീകരിച്ച ഞങ്ങൾ ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. മനുജകുലത്തിൻ രക്ഷയ്ക്കായി മണ്ണിലണഞ്ഞൊരു ദൈവസുത പാവനമങ്ങേ തിരുനാമം പൂജിതമങ്ങേ സാന്നിധ്യം ലോകത്തിൻ്റെ പ്രകാശം നീ മർത്യകുലത്തിൻ ശരണം നീ സ്തുത്യർഹൻ നീ
മിശിഹായെ നിത്യവും അങ്ങയെ വാഴ്ത്തുന്നു. സ്വസ്തി ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന എൻ്റെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Eternal priest and good shepherd, we thank you for your gracious gift of St. Thomas Sirmo of our diocese of North America and first bishops. Lord of mercy, guide and protect our bishops, priests, religious and laity. Fill them with your gifts to work in accordance with your holy will. Lord God, bless all our families and benefactors to grow in deep faith, fervent hope, ardent love and Christian unity. Lord of harvest, please call in people from our families to minister in your church. Lord, help us to fulfill your will following the intercession of the Blessed Mother, St. Alfonso, St. Kyriakos Chavra, St. Euphrasia, St. Marina Theresia, and Blessed Kunichin, and finally enable us to join your glory, the Lord of all forever. Amen. Good morning, parish announcements. We have started our Advent season and our Christmas caroling. This year is different in terms of Christmas caroling. Each ward will have 1 hour caroling event at church, virtual. More details will be shared by each ward lead. Yesterday, St. Joseph and St. George ward completed their caroling. Thanks to ward lead Shine Stephen and Martin Johnson. December 8th is the Feast of Immaculate Conception of Blessed Mother Mary. There will be an Advent retreat for our high schoolers on Saturday, December 12th from 1:45 p.m. to 3:15 p.m. by Sehion Youth Ministry. For grade 4 to 8, the retreat will be on December 13, 2 p.m. to 3 p.m. during our regular CCD time. Both these sessions will be virtual. Our Knight of Columbus, Kyriakos Chavra Council is organizing the Keep Christian in Christ contest. This contest is open to all our CCD kids in three groups, aged 5 to 7, 8 to 10, and 11 to 14. The goal is to encourage our CCD kids to express creativity through art, the true meaning of celebrating Christmas. The artwork may be optionally accompanied by a brief write-up in the artwork briefly describing your creative work. We'll send more details via email. Reach out to Knight of Columbus leads Robin George or Jojo Cheryl for more details. Due to current COVID-19 pandemic situation, we will not be doing the traditional Christmas stall and food collection this year. You can offer monetary donation as the Advent offering. SVDP will distribute the fund to two charities.
one local charity, Feeding Hands Pantry, Raritan, New Jersey, and Orphanage in Kerala, Savio Home, Trichur, intention recommended by Cardinal George Alangeri. The church's SVDP brief account is set up for this intention. Please remember to sign up to attend the Holy Mass. If you wish to make changes to sign up, need help with the registration, do reach out to the trustees. You all know maximum occupancy for each Holy Mass will be limited to 100 to ensure social distancing. As COVID-19 cases are spiking again in our state, we request everyone to be more vigilant than ever before. If you have any symptom of COVID-19 or if you have been in contact with a person with COVID-19, we request you to stay home and attend the service online. Please note, you must register to attend the service. Always wear the mask. Do not gather in the Northwest area. If you or anyone in your family members are tested positive for COVID-19, please inform Achan immediately. We assure that Achan will maintain confidentiality. This will enable us to notify anyone who attend the services and may have been exposed. We request the drive-through participants to come into Narthex area to receive Holy Communion during the second Holy Mass. If you are disabled, please remain in the car and the minister will come to you. Our weekly budget expense is 8,900. Last week, our collection was 7,689. Thank you for your contribution and the continued support. Now I invite Ashley Thungudi and Ansa Bijo, an update on Raising Hope program, followed by Fabian and Tanya to introduce the calendar, parish calendar 2021. Thank you. We have Advent reflection. Sarah Matthew. We welcome Sarah Matthew to do the Advent reflection. Emmanuel. The people who walked in darkness have seen a great light. Upon those who lived in a land of gloom, a light has shone. Isaiah chapter 9, verse 1. Respected Doniacha, parents, and my dear friends, this passage foretells the coming of the Savior, Jesus Christ. This was God's promise, and it is a symbol of God's abundant love for us, which is also displayed in John chapter 3, verse 16. For God so loved the world that he gave his only Son, so that everyone who believes in him might not perish, but might have eternal life. Both these verses provide hope, and we have great reason to await Jesus' birth, as we need much hope during this difficult time. The Gospel of John specifies that Jesus is the light of the world, and that whoever follows him will not walk in darkness, but will have the light of life. This time feels like that of darkness, but Jesus is there for us. Let us follow Jesus and strive to have the light of life. Let us continue in the season of Advent to pray with hope and prepare ourselves for Jesus' birth on Christmas Day. Thank you. Thank you. Thank you, Sarah. Hi, everyone. I'm Ashley. And I'm Ansa, and we're here to talk to you about Raising Hope. So Raising Hope is a charitable organization formed within our church with the goal of encouraging young people to take leadership in helping the underprivileged. Our patron saint is Saint Elizabeth of Hungary, who is known for her generosity towards the poor. Many of you may remember us from the car wash last year or the barbecue we hosted. Our mission is to raise funds and donate that money to specific organizations both in India and America. Last year, our focus was Maitri Sadanam, which serves the underprivileged and the poor. We have also been sponsoring the tuition of a couple of nursing students in India. During this difficult period of time, we know that a lot of kids are struggling during remote learning, and we want to try and make this difficult situation easier for all of you. Raising Hope has started a tutoring program, where high schoolers will virtually tutor kids in our church one-on-one. Instead of being paid for their work, the money will be donated to various charities. However, since our main goal is to help the students of our church, there's no required payment. We only suggest a donation of $10 per class. Our tutors are high schoolers from our own church with excellent academic performance,
And this program is open for children, third grade and older, who think they can use an extra boost in their schoolwork. The subjects we teach include math, science, history, and English. Further information on how to sign up will be sent through WhatsApp and email. In addition, we're always looking for new members for Raising Hope. So if you're interested in leadership or community service, and are seventh grade and older, please reach out to either one of us or our adult animators, Jomon Uncle and Minesh Uncle. We hope that you all continue to stay safe and that you will help support our cause. During this giving season, Raising Hope has also been collecting canned and non-perishable food items that will be donated to the Helping Hands Soup Kitchen in the Bronx. Please bring any of these items to the church and drop it in the collection box placed in the narthex area. Thank you. Good morning, everyone. We feel really proud and privileged to be here today to launch our parish calendar 2021. The theme for the calendar is How We Pray Rosary. First of all, we would like to thank Lord Almighty for blessing us with this wonderful opportunity. Next, our former vicar, Ligri Achan, who guided us. We would like to thank our trustees, and Rain Chaitan for helping us to gather details about the CCD events and the feast that we celebrate in our church. Also, we like to thank former our previous calendar leads for helping us out. And finally, we would like to extend our gratitude to all sponsors without whom this would never be possible. We will keep each of you in our prayers throughout the year. Thank you. Next, we would like to invite Tony Achan to launch the 2021 parish calendar. Thank you, Tony Acha, for launching the calendar. Sponsors, please come forward as we call your names and receive the calendar from Achan. Rijo, Sophia, Jace, and Michaela Pulparambil, Nigel and Elizabeth Kannambura, Shobin and Blessie, Subin, Mila, and Royce Manjeri, Luke, Hannah, and Emily Manuran, Joe and Jim, Aaron, Joel, and Jem, Prabhat, Liz, and Joanna Palatingal, Steffi Oliker, Steffi, Judy, Leia, and Fabin, Colin, Sharon, and Zion Palipuli, Melvin and Maria Thumpunkal, Ansa and Austin, Sabrina and Dilu James, Joel and Jasmine Chanatu, Drexel and Milana Valiplaika, Sophie and Joseph Charail, Vishal Edison and Jeannie Vishal, Jojo and Amy Pulikale, Jono and Rosanna, Sheena Joseph and Dijin Burgess, Josh Ryan and Daniel Joseph, Robin and Deepa George, Pevin and Dania Puttambarike. Thank you, Fabian and Dania, for coordinating to prepare this beautiful calendar. We have one more thing to add. So we have sent out a feedback form to know your preferences for the Christmas schedule, Christmas Eve schedule. Please fill this out by today evening. Thanks, bye. മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ
നമ്മുടെ ക്രിസ്മസിൻ്റെ ഈവനിങ്ങിൽ നമുക്ക് 100 പേർക്ക് ഒരു കുർബാനയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. ഞാൻ പിതാവിനോട് പെർമിഷൻ ചോദിച്ചു, ഇപ്പോൾ മൾട്ടിപ്പിൾ മാസസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അതിന് അനുവാദമുണ്ട് ഈ വർഷം. സോ വി നീഡ് ടു നോ നിങ്ങൾ ഏത് കുർബാനയ്ക്കാണ് വരുന്നത്, ഈവനിങ്ങിലാണോ പിറ്റേ ദിവസമാണോ വരുന്നതെന്ന് അറിയണം. സോ അതറിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കുർബാനയുടെ സമയങ്ങളൊന്ന് ക്രമീകരിക്കുവാനായിട്ട്. അത് ഈ വർഷത്തേക്ക് മാത്രമുള്ള ഒരു ക്രമീകരണമാണ്. അതുകൊണ്ട് പ്ലീസ് ഗിവ് എ റിപ്ലൈ ടു യു വാർഡ് ലീഡേഴ്സ്, വാർഡ് ലീഡ് ബൈ ദിസ് ഈവനിങ്. താങ്ക് യു, ഇറ്റ്സ് എ ബിഗ് ഹെൽപ്പ് ഫോർ ഓർഗനൈസിങ്. ഈ വർഷത്തെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാറില്ലല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. യു ആൾ ഹാവ് എ ബ്ലെസ്ഡ് വീക്ക്. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. ആരാധിക്കുന്നു.